ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നാൾ ചെയ്തൊരു ഫോൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റിവ്യൂ ചെയ്തൊരു ഫോൺ ഉണ്ടായിരുന്നു, റിയൽമി നാർസോ 30A എന്ന് പറഞ്ഞൊരു ഫോൺ. അപ്പോൾ അതിൻ്റെ ഒരു ഗെയിമിംഗ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കാലമായി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് റിവ്യൂ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണ്, അപ്പോൾ നല്ല കിടിലൻ ഫോണാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്? ഒരു ചെറിയൊരു ഗെയിമിംഗ് റിവ്യൂ നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഗെയിമിംഗ് റിവ്യൂയിലേക്ക് പോവാം. എന്തൊക്കെ കാര്യങ്ങളാണ്, ഹീലിയോ G85 പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗെയിമിംഗ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കളിക്കാം. അധിക പേരും ഈ ഒരു ഫോൺ എടുക്കുക, ഗെയിമിംഗ് പ്രോസസ്സറുള്ള ഫോൺ എടുക്കുക എന്ന് പറയുന്നത് ഗെയിമിംഗ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം അടിപൊളിയാണ്, അല്ലെങ്കിൽ എത്ര ലാഗ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു എൻ്റെ കമ്പനിക്കാരൻ്റെ അടുത്ത് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മളെ റിയൽമി നാർസോ 30A എന്ന ഫോണിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ഗെയിമിൽ എത്രത്തോളം നമ്മുടെ റാമും 4GB റാമും 64 ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സർ എത്രത്തോളം അടിപൊളിയാണ്, അല്ലെങ്കിൽ ഗെയിമിംഗ് പ്രോസസ്സർ എത്രത്തോളം എങ്ങനെ ഉണ്ടെന്നൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ ആവുന്നത് കാണാം. അപ്പോൾ എന്തെങ്കിലും ലാഗും ഫീലൊന്നും ഉണ്ടാകും നമുക്കറിയാം, ഇത് ക്യാമറ ബാക്ക് നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗെയിം കളിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലാഗ് ഉണ്ടോ ഇല്ലയോ. അപ്പോൾ നമുക്കിതാ നോക്കുമ്പോൾ കാണാം എത്രത്തോളം നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നൊക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്ലെയിനൊക്കെ ഇറങ്ങിയിട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റണ്ണിങ്ങൊക്കെ കാണാം എത്രത്തോളം സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അതാ നമ്മളിതാ ഏകദേശം നല്ല രീതിയിൽ തന്നെ റണ്ണിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ടെന്നൊക്കെ. ഏകദേശം നമ്മളെ ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഗെയിമിങ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അടിപൊളി ഗെയിമിംഗ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു ഫോണാണ് റിയൽമിയുടെ ഈ ഒരു നാർസോ 30A എന്ന് പറയുന്ന ഫോൺ. അപ്പോൾ ഹീലിയോ G85 അല്ലെങ്കിൽ 85 പവറാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്രത്തോളം നല്ല സ്മൂത്തായിട്ട് നമുക്ക് നല്ല ഗെയിമിങ്ങൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫോൺ തന്നെയാണ്. വേറെ ഒരു ഓപ്ഷനും ഇല്ല, അല്ലെങ്കിൽ വേറെ ഒന്നും പറയാനില്ല, നല്ല സ്മൂത്ത് തന്നെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും, ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും കൂടാതെ തന്നെ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ കാണാൻ പറ്റും എത്രത്തോളം അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഫയറിങ്ങും കാര്യങ്ങളും എന്ത് വേണമെങ്കിലും നമുക്ക് TDM ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് TDM കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് സ്മൂത്ത് ഉണ്ടോന്നൊക്കെ, TDM ആണ് നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സംഭവം വരിക. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ഹീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യമൊക്കെ ഈ ഒരു ഗെയിമിങ്ങിൻ്റെ പറയുകയാണെങ്കിൽ, ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറായി കാണും നമ്മൾ ഈ ഒരു PUBG സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ, ഞാൻ വരുന്നതിൻ്റെ മുമ്പേ PUBG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഹീറ്റിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചാലും ഒട്ടും നമുക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മാതിരി തന്നെ, അല്ലെങ്കിൽ ചെറിയൊരു ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല അതിനെ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു ഫോൺ എടുക്കുന്ന ഒരു റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവില്ലേ, ആ ഒരു ഇത് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ എന്നാണ് സത്യം. പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യം പറയാം, ഇത് സ്റ്റാർട്ടിങ് അരമണിക്കൂർ തുടങ്ങുമ്പോൾ 80% ഈ ഒരു ഫോണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ചാർജിങ് എത്ര ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. ചാർജിങ് എന്താ നമുക്ക് ഇവിടെ ഫോക്കസ് ആകുമോയെന്നും അറിയില്ല. 78% അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും, ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കും ഇത് കള്ളം പറയുകയാണെന്ന് പറയും. വേണമെങ്കിൽ 6000mAh ബാറ്ററി പവർ നിങ്ങൾക്ക് അറിയായിട്ടാണ്, വളരെ വളരെയധികം നല്ല ഒരു സംഭവം തന്നെയാണ് ഈ ഒരു 6000mAh ബാറ്ററി. ഗെയിമിങ്ങിനൊക്കെ പറ്റി ഏറ്റവും അടിപൊളി, നിങ്ങൾക്ക് രാത്രി എത്ര ടൈം വേണമെങ്കിലും ഈ ഒരു സംഭവം കളിച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ തീരൂ. ഇപ്പം തന്നെ നമുക്ക് നോക്കുക, അരമണിക്കൂർ കൊണ്ട് 2%, 3% ഏറിപ്പോയ 5% കീഴേ മാത്രമേ തീരുന്നുള്ളൂ. അപ്പം നമുക്ക് എത്ര തവണ ഒരു ദിവസം ഇതുപോലെ PUBG കളിക്കാം, അല്ലെങ്കിൽ ഗെയിം കളിക്കാം എന്നൊക്കെ മനസ്സിലാവും. അപ്പം നല്ല റഫായിട്ട് അല്ലെങ്കിൽ ഹാർഷായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ വളരെ ഇപ്പോൾ ഏതെങ്കിലും കോൺഗർ പുഷ് ചെയ്യുക അങ്ങനത്തെ പുഷിങ്ങൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ഫോണ് വളരെയധികം യൂസ്ഫുള്ളാണ്. എന്താണെന്ന് വെച്ചാൽ, ചാർജിങ്ങിൻ്റെ ഒരു വിഷയം നമുക്ക് വരുന്നേ ഇല്ല, അതുപോലെ തന്നെ ഹീറ്റിങ്ങിൻ്റെ ഒരു വിഷയം നമുക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പക്കയായിട്ട് നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കളിക്കാനും എല്ലാം പറ്റുന്നുണ്ട്. അപ്പം റിയൽമി നാർസോ 30A വിശേഷങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇനി ഈ വീഡിയോ, അല്ലെങ്കിൽ ഇനി ഈ നാർസോ 30A പറ്റി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് നാർസോ 30A.
ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്യാവോന്ന്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് ഗെയിമിംഗ് റിവ്യൂ അല്ലെങ്കിൽ ഗെയിമിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ സോറി ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഗായ്സ് നമ്മൾ റിയൽമി നാർസോ 30A ഗെയിമിംഗ് റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പബ്ജി കളിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു കളി കളിക്കുമ്പോൾ എത്രത്തോളം ചാർജ് ലൂസ് ആവുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ അതുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താവും, നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗെയിമിംഗ് റിവ്യൂ നല്ല രീതിയിൽ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ ഈ ഫോൺ നിങ്ങൾക്ക് പറ്റിയ ഫോണാണോ എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽസൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഈ ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓൺലൈനായോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അധികം എന്ത് ചെയ്യുക, വലിയ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള റേറ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഗെയിമിംഗ് ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളും, സോറി ഗെയിമിംഗ് ആയിട്ടുള്ള പ്രോസസ്സറും ഹീലിയോ G85 എന്ന പ്രോസസ്സറൊക്കെ ആണ്. അപ്പോൾ എത്രത്തോളം അടിപൊളിയായിരിക്കും ഈ ഒരു ഫോണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോൾ ഗെയിമിംഗ് റിവ്യൂ കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ക്ലാരിറ്റിയും അതുപോലെ തന്നെ എഫക്റ്റും അതുപോലെ തന്നെ മൊത്തം ഗ്രാഫിക്സും നമ്മളെ ഈ ലാഗൊന്നും ഇല്ലാതെ ഈ ഒരു കളി കളിക്കാൻ പറ്റുന്നതൊക്കെ നല്ലൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും ഈ ഒരു റിയൽമി നാർസോ 30A കുറിച്ച് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതലൊന്നും പറയുന്നില്ല, അടുത്തൊരു അടിപൊളി വീഡിയോ വരും, ഇതിനെപ്പറ്റി തന്നെയാണ് വരുന്നത്. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനോട് അടുപ്പിച്ച് ഇടാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഒരു ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ജി കളിക്കുമ്പോൾ എത്രത്തോളം ചാർജ് ലോസ് ആകുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.